താരതമ്യേന ഒരു നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മുടിയൊക്കെ പോയിട്ട് ഇങ്ങനെയൊന്ന് നെറ്റിയൊക്കെ കണ്ടുവരുന്നൊരു രീതിയിലാണ്. അമിതമായിട്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂട് കൂടിയിട്ടാണ് ഇതുപോലെ നമ്മുടെ ഈ ഒരു നെറ്റി ഭാഗത്തുള്ള ഒരു മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് ഞാൻ മനസ്സിലാക്കി കേട്ടോ. അതുപോലെ ഡയറക്റ്റായിട്ട് ഷവറിൻ്റെ അടിയിൽ നിന്ന് കുളിക്കുന്നവർക്കും ഇതുപോലുള്ള അവസ്ഥ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ മുടി നിങ്ങൾ കാണുന്നുണ്ടാകും. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനൊരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് മുടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ വിരലുള്ളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അകറ്റി കൊടുത്താൽ മാത്രമേ എൻ്റെ തലയോട്ടി കാണുള്ളൂ. ആ രീതിയിലേക്ക് ഒരു 3 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ വന്നിട്ടുണ്ട്. അത് ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോലും വിചാരിക്കാത്ത അത്രയും പെട്ടെന്നാണ് നമ്മുടെ ആ ഒരു നെറ്റി ഭാഗത്ത് തലയോട്ടിയുടെ ഭാഗത്തായിട്ട് നമുക്ക് ഹെയർ നന്നായിട്ട് തിങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അധികം ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിന് ശേഷം നമുക്ക് തണുപ്പ് മാറിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. സ്വാഗതം. ഇത് നമ്മള് ഹെയറിന്റെ ഡബിൾ ആയിട്ടിന്റെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ മിക്കവരുടെയും ഒരു പ്രശ്നമാണ് തലയോട്ടിയിലുള്ള മുടിയൊക്കെ പോയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കാട്ടി. അപ്പുറത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, ക്ഷമിക്കുക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തലയോട്ടി തെളിഞ്ഞു വരുന്ന ഒരു സംഭവം വരാറുണ്ട്. അപ്പൊ അത് മാറി വെറും 1 മാസം കൊണ്ട് നല്ല തിക്കായിട്ട് തലയോട്ടിയിലേക്ക് മുടി വരുന്ന ഒരു ഹെയർ സ്പ്രേ, സിമ്പിളായിട്ട് നമുക്ക് മാസങ്ങളോളം തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ, നല്ല റിസൾട്ട് ആണ്. ഡെയിലി വേണമെങ്കിൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെയും വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് യൂസ് തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് തീ കത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് ആണ് നമ്മൾ അളവിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് കറിവേപ്പില, നാടൻ കറിവേപ്പിലാണ് ഏറ്റവും നല്ലത്, ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഉലുവയാണ്. അത് നമ്മൾ 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആരിസേവന്റെ എല്ലാ ഹെയർ ഗ്രോത്ത് വീഡിയോയിലും നമ്മൾ മാസ്റ്റർ പീസ് ആയിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് ചായപ്പൊടി. എനിക്ക് ചായപ്പൊടി ഇല്ലാത്ത യാതൊരുവിധ ഹെയർ ടിപ്സും ഇല്ല കേട്ടോ. അത്രയും നല്ല ഗുണമാണ് നമ്മുടെ ചായപ്പൊടി ഹെയറിന് വേണ്ടിയിട്ട് തരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മിക്ക വീഡിയോയിലും ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 സ്പൂണോളം നമ്മുടെ ചായപ്പൊടി, നമ്മുടെ നെല്ലിക്ക പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ച നെല്ലിക്ക ചതച്ചിട്ടിട്ട് ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉണക്ക പൊടി ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആരീസ് ഹെർബൽ ഹെയർ ഓയിൽ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നല്ല രീതിയിൽ മുടി വന്നിട്ടുണ്ട്, താരൻ പോയി മുടി ഒഴിച്ചിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഉണ്ട്, അതുകൂടാണ്ട് ചെമ്പരത്തിയുടെ ജെല്ലുണ്ട്, അതുകൂടാണ്ട് നമ്മുടെ പുതിയ പ്രൊഡക്റ്റാണ് സാഫ്രോൺ ജെല്ല്. കുങ്കുമപ്പൂവിൻ്റെ ജെല്ല് കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് നീലാംബരി ഓയിൽ ഉണ്ട്, പിന്നെ ഹെന്ന പൊടി, ഹെന്ന പേസ്റ്റ്, നീലാംബരി പൗഡർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഈ താഴെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ആ ഒരു സംഭവം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനിന്ന് 1 മിനിറ്റോളം നമുക്കൊന്ന് തിളക്കാനായിട്ട് സമ്മതിക്കാം. അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണമെങ്കിൽ അങ്ങനെ തിളപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തുറന്നിട്ടിട്ട് തിളപ്പിക്കാം. ഇനി ഇതിന്ന് 1 മിനിറ്റ് തിളച്ചിട്ട് വരട്ടെ. ഹെയറിൻ്റെ ടിപ്സ് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത് കട്ടൻ ചായ. പഞ്ചസാര ഇല്ലാണ്ട് കട്ടൻ ചായ തിളപ്പിച്ച് അതൊരു ബോട്ടിലാക്കി വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പോ
കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ മാറി നല്ല രീതിയിൽ മുടി വളരാൻ ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചാനലിൽ കേട്ടിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചായപ്പൊടി കൊണ്ടുള്ള ഒരുപാട് ഹെയർ ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ച് മുടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും മുടിയുടെ പോകുന്നതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും, കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. നോർമലി നമുക്കത് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെന്താ പറയാ, എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് തല നന്നായിട്ട് നല്ല പല്ലകന്ന ചീപ്പ് കൊണ്ട് ഈരി കൊടുക്കുക. ഒരു 2-3 തുള്ളി ഓയിൽ എടുത്തിട്ട് തലയോട്ടിൽ നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുക. ഈ ഒരു തുമ്പ് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുത്തിട്ട് പിന്നീടുകയോ നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അതനുസരിച്ച് മുടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ചെയ്യാനും അടിപൊളിയായിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി പൈസ മുടക്കാണ്ട് വീട്ടിലെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് തയ്യാറാക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ വീഡിയോസ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്താ പറയാ, നമുക്ക് നമ്മുടെ ഒരു ഹെയർ സ്പ്രേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സംഭവം ഒരു അരിപ്പ വഴി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ വേണ്ടത് നമ്മുടെ താഴെയുള്ള ഈ ഒരു വെള്ളം മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത്. ഇത് നമുക്ക് മാറ്റി പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. നാളെ കുളിക്കുന്നതിന് മുമ്പ് കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമലി വെള്ളത്തിലോ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അരച്ച് ഒരു ഫേസ് പാക്ക് ആയിട്ട് തലയിൽ ഉപയോഗിക്കാം കേട്ടോ. സോറി, ഫേസ് പാക്ക് അല്ല, നമുക്കൊരു എന്താ പറയാ ഹെയർ പാക്ക് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. ഒരുപാട് ഗുണങ്ങളുള്ളതായാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഈ ഒരു വെള്ളമാണ്. ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു സ്പ്രേ ബോട്ടിലകത്തേക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മോളുടെ ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നീളവും ഉള്ളൊക്കെ ഉള്ളൊരു ഹെയറാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പല്ലിയൊക്കെ തേച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് മുടിയിൽ ആ ഒരു ചടയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പ്രേ തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ഓരോ തലയോട്ടിയുടെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഓരോന്ന് വകഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഒരു ഭാഗത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. തുമ്പിലും മേളിലും ഒക്കെ ആയിട്ട് ഈ ഒരു ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു മസാജ് ചെയ്ത് കൊടുക്കുക. താഴേനും മുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് നോർമലി പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു മുടിയൊക്കെ നന്നായിട്ട് വളരാനും നല്ല തിക്കായിട്ട് മാറാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കിത് കഴിയുമ്പോൾ മുടി നല്ലതുപോലെ ചുറ്റിക്കെട്ടിയിട്ട് അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ കെട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരിഫ് ഫ്രം ആരിഷേവൻ. താങ്ക് യു.